നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസം രണ്ടാം തീയതി ഞായറാഴ്ച ദിവസം നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും തന്നെ വളരെ ഉപകാരപ്പെടുന്ന അഞ്ചോളം അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളും തടസ്സപ്പെട്ട ആളുകളുമൊക്കെ പ്രത്യേകമായി തന്നെ ശ്രദ്ധിച്ചിരിക്കണം പുതിയ ഒരു നിബന്ധന കൂടി വന്നിരിക്കുകയാണ് ഈ ഒരു തുക നിങ്ങൾക്ക് നഷ്ടപ്പെട്ടേക്കാം അതുകൊണ്ട് തന്നെ പ്രത്യേകമായി തന്നെ അറിഞ്ഞിരിക്കണം കേരളത്തിലെ അമ്മമാർക്ക് ഇനി പതിനായിരം രൂപ കേന്ദ്ര സഹ യും ലഭിക്കും കേന്ദ്രമന്ത്രിയാണ് ഇക്കാര്യങ്ങൾ അറിയിച്ചിരിക്കുന്നത് വീഡിയോ മുഴുവനായും കാണുക ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് പ്രധാന അറിയിപ്പുകളുടെ വിശദ വിവരങ്ങൾ എന്ന് നോക്കാം ഒന്നാമതായി പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് പൊതുമേഖലാ എണ്ണ വിതരണ കമ്പനികൾ വാണിജ്യ ആവശ്യത്തിനുള്ള എൽ പി ജി സിലിണ്ടറിന്റെ വില ഉയർത്തി ഏപ്രിൽ മാസം മുതൽ ജൂൺ മാസം വരെ തുടർച്ചയായി വില കുറച്ചതിന് ശേഷമാണ് ഇപ്പോൾ വീണ്ടും ഒരു വർദ്ധനവ് വന്നിരിക്കുന്നത് ഏപ്രിൽ മുതൽ ജൂൺ വരെ അങ്ങനെ മൂന്ന് മാസം തുടർച്ചയായി വില കുറച്ചതിന് ശേഷമാണ് ഇപ്പോൾ വീണ്ടും ഈ ഒരു വാണിജ്യ ആവശ്യത്തിനുള്ള സിലിണ്ടറിന്റെ വില വർദ്ധിപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ മാർച്ചിൽ മുന്നൂറ്റി അൻപത് രൂപ കൂട്ടിയ ശേഷം ഏപ്രിൽ മാസത്തിൽ തൊണ്ണൂറ്റി രണ്ട് രൂപയും മെയ് മാസത്തിൽ നൂറ്റി എഴുപത്തിയൊന്ന് പോയിന്റ് അൻപത് പൈസയുമാണ് അതുപോലെ തന്നെ ജൂണിൽ എൺപത്തി മൂന്ന് പോയിന്റ് അൻപത് രൂപയും കുറച്ചിരുന്നു പുതുക്കിയ നിരക്ക് പ്രകാരം എറണാകുളത്ത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപ കോഴിക്കോട് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് രൂപയും തിരുവനന്തപുരത്ത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് രൂപയുമാണ് വാണിജ്യ സിലിണ്ടറിൻ്റെ വില പതിനൊന്ന് രൂപയുടെ വർധനവാണ് ഇപ്പോൾ വാണിജ്യ ആവശ്യങ്ങൾക്കായുള്ള സിലിണ്ടറിന്മേൽ വർദ്ധിപ്പിച്ചിരിക്കുന്നത് എന്നാൽ ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടർ വിലയിൽ മാറ്റമില്ല മാർച്ചിൽ അൻപത് രൂപ കൂട്ടിയ ശേഷം പിന്നീട് വർധനവ് വരുത്തിയിട്ടില്ല ഇനി രണ്ടാമതായി പൊതുജനങ്ങളുമായി പങ്കുവെക്കുന്നത് ചുമ മരുന്ന് കഴിച്ചുള്ള മരണത്തെ തുടർന്ന് രാജ്യത്ത് പതിനെട്ട് കപ്പ് സിറപ്പ് നിർമ്മാണ കമ്പനികൾ അടച്ചുപൂട്ടാൻ കേന്ദ്ര ആരോഗ്യ വകുപ്പ് നിർദ്ദേശം നൽകി എഴുപത്തിയൊന്ന് കമ്പനികൾക്ക് കാരണം കാണിക്കൽ നോട്ടീസും പുറപ്പെടുവിച്ചിട്ടുണ്ട് വ്യാജ മരുന്നുകളോട് സഹിഷ്ണുത ഇല്ലാത്ത നയമാണ് ഇന്ത്യ പിന്തുടരുന്നതെന്നാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ വ്യക്തമാക്കിയിരിക്കുന്നത് മലിനമായ ഇന്ത്യൻ നിർമ്മിത കപ് സിറപ്പുകൾ ആഗോളതലത്തിൽ മുന്നൂറിലധികം ആളുകൾ മരണപ്പെട്ട സാഹചര്യത്തിലാണ് കമ്പനികൾക്കെതിരെ നടപടി സ്വീകരിച്ചത് രാജ്യത്ത് ഗുണനിലവാരമുള്ള മരുന്നുകളുടെ ഉത്പാദനം ഉറപ്പാക്കി രാജ്യത്തുടനീളം വിപുലമായ പരിശോധന നടത്തുന്നുണ്ടെന്നും ഇതുമൂലം ആരും മരണപ്പെടാതിരിക്കാൻ സർക്കാരും റെഗുലേറ്റർമാരും സദാ ജാഗ്രത പുലർത്തുന്നുണ്ടെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു മൊത്തത്തിൽ ലോകമെമ്പാടുമുള്ള ജനറിക് മരുന്നുകളുടെ ഏറ്റവും വലിയ വിതരണക്കാരാണ് ഇന്ത്യ മൂന്നാമതായി പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് തൃശൂർ കോർപ്പറേഷൻ പരിധിയിലെ പൊതുസ്ഥലങ്ങളിലെ മലമൂത്ര വിസർജനം നടത്തിയാൽ അഞ്ഞൂറ് രൂപ പിഴ ഈടാക്കാനാണ് തീരുമാനം സീറോ വേസ്റ്റ് കോർപ്പറേഷൻ ആക്കുന്നതിന്റെ ഭാഗമായി കോർപ്പറേഷൻ പ്രദേശം വെളിയിട മലമൂത്ര വിസർജന നിരോധന മേഖലയാക്കി കഴിഞ്ഞ കൌൺസിൽ പ്രഖ്യാപിച്ചിരുന്നു കോർപ്പറേഷൻ പരിധിയിലെ പൊതുസ്ഥലങ്ങളിൽ ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നവരിൽ നിന്ന് കേരള മുനിസിപ്പാലിറ്റി ആക്ട് പ്രകാരം അഞ്ഞൂറ് രൂപയാണ് പിഴയായി ഈടാക്കുക ഇനി നാലാമതായി പൊതുജനങ്ങളുമായി പങ്കുവെക്കുന്ന അറിയിപ്പ് കർഷകർക്കായി മുഖം സ്കാൻ ചെയ്ത് ഇനി കേവല സി നടപടികൾ പൂർത്തിയാക്കാൻ സാധിക്കും പി കിസാൻ മൊബൈൽ ആപ്ലിക്കേഷനിലാണ് കേന്ദ്ര സർക്കാർ പുതിയ ഫീച്ചർ അവതരിപ്പിച്ചിരിക്കുന്നത് ഇത് ഗുണഭോക്താക്കളായ കർഷകർക്ക് അവരുടെ ഇ കെ വൈ പ്രക്രിയ പൂർത്തിയാക്കാൻ ഏറെ സഹായപ്രദമാകും അതായത് പാസ്വേഡോ ഫിംഗർ പ്രിന്റോ ഉപയോഗിച്ച് ഇ കെ വൈ സി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിന് പകരം ഇനി മുഖം സ്കാൻ ചെയ്യുക വഴി നടപടിക്രമങ്ങൾ ഈസിയായി പൂർത്തിയാക്കാൻ സാധിക്കും കാരണം ഇ കെ വൈ സി പൂർത്തിയാക്കാൻ സാധിക്കാത്തതിൻ്റെ പേരിൽ ഒരുപാട് ആളുകൾക്ക് ഈ ഒരു സമ്മാൻ നിധിയുടെ തുക നഷ്ടമായിട്ടുണ്ട് ആധാർ അധിഷ്ഠിതമായാണ് തുക വിതരണം നടക്കുന്നത് ഈ ഒരു മാസത്തിൽ തന്നെ സമ്മാൻ നിധിയുടെ പതിനാലാമത്തെ ഇൻസ്റ്റാൾമെന്റും ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് ലഭിക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ ഇനി അഞ്ചാമതായി പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് ഇതികൾക്ക് അവരുടെ ഗർഭ കാലത്ത് ആരോഗ്യം ഉറപ്പുവരുത്താൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഒരു പദ്ധതിയാണ് മാതൃ വന്ദന യോജന പ്രസവത്തിൽ ജനിക്കുന്നത് പെൺകുട്ടികളാണെങ്കിൽ അയ്യായിരം രൂപയാണ് ഈ ഒരു പദ്ധതി പ്രകാരം സഹായം നൽകുന്നത് തുടക്കത്തിൽ ആദ്യ പ്രസവത്തിന് മാത്രം നൽകി വരുന്ന ഈ ഒരു സഹായം ഇപ്പോൾ രണ്ട് കുട്ടികൾക്കായി പതിനായിരം രൂപ നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ് രാജ്യത്ത് പെൺകുട്ടികളുടെ എണ്ണം കുറഞ്ഞു വരുന്ന സാഹചര്യം കണക്കിലെടുത്താണ് ഈ ഒരു പദ്ധതിക്ക് ഇപ്പോൾ കൂടുതൽ പ്രോത്സാഹനം നൽകി വരുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിലും ഈ ഒരു പദ്ധതി നടപ്പാക്കാനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിൽ ഒന്നിന് ശേഷം ജനിച്ച പെൺകുട്ടികളുടെ അമ്മമാർക്കാണ് രണ്ടാമത്തെ കുഞ്ഞിനുള്ള ധനസഹായം ലഭിക്കുന്നത് ഇടുക്കളായാണ് ആധാറുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന അമ്മമാരുടെ അക്കൗണ്ടുകളിലേക്ക് ഈ ഒരു തുക എത്തിച്ചേരുന്നത് സഹായം ലഭിക്കുന്നതിനായി ഗർഭിണികൾ ആദ്യ മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ അംഗൻവാടികളിൽ രജിസ്റ്റർ ചെയ്യണം പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രാധാന്യമുള്ള അഞ്ചോളം അറിയിപ്പുകളുടെ വിശദാംശങ്ങളാണ് പങ്കുവച്ചത് എല്ലാവർക്കും തന്നെ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു മറ്റുള്ള ആളുകളിലേക്ക് ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓക്കെ